അല്ലയോ? ഭരണകൂടങ്ങളെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ ഓട്ടിലൂടെ തന്നെ നിങ്ങളുടെ നിരുത്തരവാദപരമായ ഇത്തരം സമീപനങ്ങൾക്ക് പ്രതിഷേധം രേഖപ്പെടുത്താൻ നിർബന്ധിതരാകുമെന്ന കാര്യം ഭരണകൂടങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ ശീതീകരിച്ച മുറിയിലെ വാർത്താ സമ്മേളനങ്ങൾ കേട്ട് ആനന്ദ തുന്തിലനാകാൻ മാത്രം വിവരദോഷികളല്ല ഇന്നാട്ടിലെ കർഷകര് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ജീവിക്കണം, ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ സംജാതമാക്കണം എന്ന് മാത്രമാണ് സർക്കാരിനോട് പറയുന്നത്. കർഷക വിഷയം ശരിയായ ദിശയിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ളതാണ് നാം ഇപ്രകാരമുള്ള സമരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രിയപ്പെട്ടവരെ, കർഷകർ ഇന്ന് ഗതികേടിന്റെ പടുകുഴിയിൽ. നമുക്കറിയാം, ഒരു വശത്തൂടെ ആന വന്ന് നമ്മെ ചവിട്ടിക്കൊല്ലുമ്പോൾ മറുവശത്തൂടെ കടുവ വന്ന് നമ്മെ കടിച്ചു കീറുമ്പോൾ, പന്നി വന്ന് നമ്മളെ കുത്തി മലർത്തുമ്പോൾ, അതോടൊപ്പം നമുക്കറിയാം മറ്റ് ജീവികൾ നമ്മുടെ കൃഷിഭൂമി നശിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈയിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ കണ്ടു, 200 ഒരങ്ങന്മാരാണ് ഒരു കൃഷിഭൂമിയിൽ ഇറങ്ങി. വെട്ടുകിളി വരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അതുപോലെയാണ് ഈ കുരങ്ങന്മാർ. കുരങ്ങ് ഒരു സംരക്ഷിത മൃഗമാണ്, അതിനെ തൊടാൻ പാടില്ല എന്നാണ് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. അവരോട് നമുക്ക് പറയാനുള്ളത്, ഈ കുരങ്ങിനെയെല്ലാം അവർ സൗജന്യമായി കൊണ്ടുപോയി സംരക്ഷിക്കട്ടെ. പരിസ്ഥിതിയോടും കുരങ്ങിനോടും ഇത്ര കണ്ട് ആത്മാർത്ഥതയും സ്നേഹവും ഈ പരിസ്ഥിതി പ്രവർത്തകർക്കുണ്ട് എങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ കുരങ്ങുകളെ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി സംരക്ഷിക്കുക. പകരം ഇവിടുത്തെ മലയോര കർഷകന്റെ ജീവനും ജീവനോപാധിയും ബലിയായി കൊടുത്തുകൊണ്ട് ഇന്നാട്ടിലെ കുരങ്ങുകളെ മുഴുവൻ സംരക്ഷിക്കാമെന്ന് ഞങ്ങൾ ആർക്കും ഒരു ഉടമ്പടിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ വന കൃഷിഭൂമിയിൽ പ്രവേശിക്കുന്ന സകല ജീവികളെയും ഇനി മുതൽ കർഷക ദ്രോഹം ചെയ്യുന്ന ജീവികളായും ഉപദ്രവകാരികളും അപകടകാരികളുമായ ജീവികളുമായി പ്രഖ്യാപിച്ച് നിർമാർജനം ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ അതിന് കർഷകർ തയ്യാറാകും എന്നതാണ് നമ്മുടെ നിലപാട്. കർഷകർക്ക് സർക്കാരിന് മുൻപിൽ വയ്ക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കുക, ഇങ്ങനെ വന്യമൃഗങ്ങൾക്ക് മനുഷ്യരെ എറിഞ്ഞുകൊടുത്ത് അത് കണ്ട് ആനന്ദിക്കുന്ന ഒരു രാജാവിന്റെ കഥ ലോക ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് റോമൻ ചക്രവർത്തിയായ നീറോ എന്നായിരുന്നു. ആ രാജാവിന്റെ ഒരു വിനോദമായിരുന്നു തനിക്ക് ഇഷ്ടമില്ലാത്ത പ്രജകളെ വിശപ്പ് കൊണ്ട് ശരണം കെട്ട് നിൽക്കുന്ന വന്യമൃഗങ്ങൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുക. ആ വന്യമൃഗങ്ങൾ ഈ മനുഷ്യരെ കടിച്ചു കീറി തിന്നുന്നത് കണ്ട് സന്തോഷിക്കുക, ആ വന്യമൃഗങ്ങൾ ഇവരുടെ ചോര കുടിക്കുന്നത് കണ്ട് ആനന്ദിക്കുക, ആ വന്യമൃഗങ്ങളുടെ കരാളഹസ്തങ്ങളിൽ പെട്ട് ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യരുടെ ദീനരോദനങ്ങൾ കേട്ട് ആനന്ദിക്കുക എന്നുള്ളത് റോമൻ ചക്രവർത്തിയായിരുന്ന നീറോ, കലിഗുള തുടങ്ങിയ വ്യക്തികളുടെ ക്രൂര വിനോദങ്ങളായിരുന്നുവെന്ന് ലോക ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ നീറോയെ പോലെയുള്ള ചില ഭരണാധികാരികൾ ഈ നാട് ഭരിക്കുമ്പോൾ മലയോര കർഷകർ ഒന്നും രണ്ടുമല്ല, 30 ലക്ഷത്തിൽ പരം വരുന്ന മലയോര കർഷകർ തങ്ങൾ നാളെ ജീവിച്ചിരിക്കുമോ, തങ്ങളുടെ മക്കൾ സ്കൂളിൽ പോയാൽ ജീവനോടെ തിരിച്ചെത്തുമോ എന്നുള്ള ആശങ്കയോടെ
കഴിയുകയാണ്. മരണഭീതിയിലായ ഒരു ജനതയുടെ നിലവിളിക്ക് വ്യതിരകർണങ്ങളുമായി കാത്തിരിക്കുന്ന ഭരണാധികാരികളോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, അല്ലയോ സർക്കാരെ, ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ ഭരണഘടനാപരമായി ഏറ്റെടുത്ത ഉത്തരവാദിത്വമാണ്. ഭരണഘടനയെ തൊട്ട് നിങ്ങൾ ചെയ്ത പ്രതിജ്ഞയുടെ അന്തസത്തയാണ്. അത് പാലിക്കാൻ സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഭരണഘടനയ്ക്ക് മുകളില് ഒരു വന്യജീവി സംരക്ഷണ നിയമവും അംഗീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമല്ല, ഈ കർഷകരും ബാധ്യസ്ഥരല്ല എന്നുള്ളത് ഈ കിസാൻ മഹാസംഘിന്റെ ഈ സമ്മേളനത്തിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സംഘടനാ പ്രതിനിധികളും ഒന്നു ചേർന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന സകല നിയമങ്ങളും ഭരണഘടനാ വിരുദ്ധമാകയാൽ ഞങ്ങളത് അനുസരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാനാണ് ഈ 50 മണിക്കൂർ നീളുന്ന ഉപവാസ സമരം നമ്മൾ ആരംഭിക്കുന്നത്. അല്ലയോ സർക്കാരെ, കർഷകന്റെ സമരങ്ങളെ നിങ്ങൾ വില കുറച്ച് കാണരുത്. കർഷകന്റെ പോരാട്ടങ്ങളെ നിങ്ങൾ മൂല്യമില്ലാത്തതായി മനസ്സിലാക്കരുത്. മറിച്ച് ഈ കർഷകൻ ഉരുമ്പിട്ടിറങ്ങിയാല് അവനവന്റെ അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഡൽഹിയില് കർഷകർ സമരം ചെയ്തപ്പോൾ അതിനെ ചുമ്മാ വിരട്ടി ഓടിക്കാമെന്ന് ചില ഭരണകൂടങ്ങൾ കരുതിയെങ്കില് കർഷകന്റെ നിശ്ചയദാർഢ്യത്തിന് മുൻപില് സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. കർഷകരോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നതിൽ അവർ വൈമുഖ്യം കാണിച്ചപ്പോൾ ഇതാ കർഷകർ വീണ്ടും സമരമുഖത്ത് ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന സകല കർഷകർക്കും അവരുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് കർഷകനെ ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളികൾക്ക് തീരെഴുതി വയ്ക്കാനുള്ള ഭരണകൂടത്തിന്റെ നിഗൂഢമായ അജണ്ടകൾ തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം നമുക്കുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഡൽഹിയിൽ നടത്തുന്ന കർഷക സമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടി ഇവിടുത്തെ ഈ കർഷക കൂട്ടായ്മയുടെ വേദിയെ ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും ഡൽഹിയിൽ സമരം ചെയ്യുന്നതും നമ്മുടെ കർഷകരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. കർഷകർക്ക് ആസേതു ഹിമാചലം ഒരേ വികാരമാണ്, ഒരേ ആവശ്യമാണ്, ഒരേ സങ്കടമാണ്. കാരണം നമ്മൾ അനുഭവിക്കുന്നത് ഒരേ പ്രതിസന്ധികളാണ് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വന്യമൃഗശല്യമാണ് ഇപ്പോഴത്തെ ഏറ്റവും കത്തുന്ന പ്രശ്നമെന്ന് പറയുന്നത്. അത് ചെറിയ പ്രശ്നമല്ല. സർക്കാരിന്റെ തന്നെ വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടി പ്രകാരം 31 ജനുവരി വരെയുള്ള കാലഘട്ടത്തിൽ 905 മനുഷ്യജീവനുകൾ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ പൊലിഞ്ഞുപോയി എന്നത് നിസ്സാര കാര്യമാണ്. 905 മനുഷ്യജീവൻ, നാം എല്ലാവരെയും പോലെ ജീവിക്കാൻ അവകാശമുള്ള മനുഷ്യൻ, 905 കുടുംബങ്ങൾ അനാഥമായി തീർന്നു സർക്കാരിന്റെ ഉദാസീനത മൂലം. അത് തെറ്റാണ് എന്ന് പറയുവാൻ ഇവിടെ കർഷക പക്ഷത്ത് നിന്ന് ഞങ്ങൾ എക്കാലവും സധൈര്യം മുന്നോട്ട് വരും. ഇവിടെ ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടാല് പേടിച്ചു കയറി പോകുന്നവരാണ് ഇവിടുത്തെ കർഷകര് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സോഷ്യൽ മീഡിയയിലെ കൂലിയെഴുത്തുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഞങ്ങൾ കർഷകരാണ്, ഞങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയ്ക്ക് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള വ്യാജമായ ആരോപണങ്ങൾ വായിക്കാറുമില്ല, അതിന് ചെവി കൊടുക്കാറുമില്ല, ഞങ്ങൾക്കതിന് സമയവുമില്ല.
ഏതെങ്കിലും സർക്കാരിനെ താങ്ങി നിർത്താമെന്നോ ഏതെങ്കിലും നേതാവിന് വേണ്ടി കുഴലൂടാമെന്നോ അച്ചാരം വാങ്ങി സോഷ്യൽ മീഡിയയിൽ കർഷക സമരങ്ങളെ പുച്ഛിക്കുന്ന കൂലി എഴുത്തുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഞങ്ങൾ കർഷകരാണ്, വീണ വായിക്കുന്ന അധികാരികളെ അല്ല നമുക്ക് ആവശ്യം. നമ്മുടെ സർക്കാരിന് ഈ വിഷയത്തെ ഗൗരവമായി എടുത്തു, അതേക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. അതിന്റെ ഫലമായിട്ട് അവർ വന്ന് പറഞ്ഞു, വന്യമൃഗങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത് സംസ്ഥാന ദുരന്തമായി ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. സംസ്ഥാന ദുരന്തമാണ് എന്ന് പ്രഖ്യാപിച്ചാല് നാളെ മുതല് ഇവിടുത്തെ കടുവായും പുലിയും ആനയും പുറത്തിറങ്ങില്ല എന്ന് വിചാരിക്കുന്ന അധികാരികളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാണ് കർഷകർക്ക് പറയാനുള്ളത്. കാരണം ഇതല്ല ഇവിടുത്തെ കർഷകർ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ പ്രഖ്യാപനങ്ങളല്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി, അങ്ങ് ഇവിടെ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അങ്ങയുടെ ഉദ്ദേശ ശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ അങ്ങ് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനല്ലേ, അങ്ങ് ചിന്തിക്കണ്ടേ ഇപ്രകാരം ഒരു പ്രഖ്യാപനം കൊണ്ട് ഇവിടുത്തെ കർഷകൻ അനുഭവിക്കുന്ന മരണവക്രത്തിന്റെ കെണിയിൽപ്പെട്ട കർഷകന്റെ ജീവന് സംരക്ഷണം കൊടുക്കാനുള്ള ആത്മാർത്ഥത ഞങ്ങൾക്ക് ഇതുവരെയും ബോധ്യം വന്നിട്ടില്ല എന്ന് ഉത്തരവാദപ്പെട്ട മന്ത്രിയോടും ഭരണകർത്താക്കളോടും ഞങ്ങൾ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഇത് ദേശീയ ദുരന്തമോ സംസ്ഥാന ദുരന്തമോ ആയി നിങ്ങൾ പ്രഖ്യാപിച്ചതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദുരന്ത നിവാരണ സേനയായിട്ട് ഇവിടുത്തെ സൈനികരെയോ റിസർവ്ഡ് ഫോഴ്സിനെയോ വനപാലകരെയോ വനാതിർത്തിയിൽ 100 മീറ്റർ ഇടവിട്ട് കാവൽ നിർത്താൻ തോക്കുമായിട്ട് കാവൽ നിർത്തിയാല് നിങ്ങളുടെ ഈ പ്രഖ്യാപനത്തിന് അർത്ഥമുണ്ട്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനെ ശീതീകരിച്ച മുറിയിലെ വാർത്താ സമ്മേളനങ്ങൾ കേട്ട് ആനന്ദ തുന്തിലനാകാൻ മാത്രം വിവരദോഷികളല്ല ഇന്നാട്ടിലെ കർഷകര് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കണം. മറിച്ച് നിങ്ങൾ ഈ പ്രഖ്യാപിച്ച സംസ്ഥാന ദുരന്തം ഇല്ലാതാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ഞങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. സർക്കാര് നിങ്ങളുടെ പ്രഖ്യാപനത്തിന് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ വനഭൂമിയും കൃഷിഭൂമിയും വേർതിരിക്കുന്ന അതിരുകളിൽ ഇവിടുത്തെ റിസർവ്ഡ് ഫോഴ്സിലെ സേനാംഗങ്ങൾ ഉൾപ്പെടെ വനപാലകൾ ഉൾപ്പെടെ തോക്കുമായി കാവൽ നിൽക്കട്ടെ. ഒരൊറ്റ വന്യജീവി പോലും കർഷകന്റെ കൃഷിഭൂമിയില് അവന്റെ ജീവന് ഭീഷണിയായിട്ട് കടന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്തിടത്തോളം കാലം നിങ്ങളുടെ ഇത്തരം പ്രഖ്യാപനങ്ങള് കേവലം മനുഷ്യന്റെ കണ്ണിയിൽ പൊടിയിടാനുള്ള പ്രക്രിയകൾ മാത്രമായിട്ട് ഞങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നടത്തുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായാല് മലയോര കർഷകർ ഇരുകൈയും നീട്ടി നിങ്ങളെ സ്വാഗതം ചെയ്യാനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് എന്നും സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഇലക്ഷൻ പ്രമാണിച്ച് രാഷ്ട്രീയം പറയുകയല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഇതിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുമില്ല, മറിച്ച് ഞങ്ങൾക്ക് ജീവിക്കണം, ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ സംജാതമാക്കണം എന്ന് മാത്രമാണ് സർക്കാരിനോട് പറയുന്നത്. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ജീവനും ജീവിത സാഹചര്യങ്ങൾക്കും സംരക്ഷണ മേഖല കേന്ദ്രത്തിലും കേരളത്തിലും ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഉപകരണം എന്ന് പറയുന്നത് ഉപാധി എന്ന് പറയുന്നത് വോട്ടവകാശമാകയാല് അല്ലയോ ഭരണകൂടങ്ങളെ
ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ വോട്ടിലൂടെ തന്നെ നിങ്ങളുടെ നിരുത്തരവാദപരമായ ഇത്തരം സമീപനങ്ങൾക്ക് പ്രതിഷേധം രേഖപ്പെടുത്താൻ നിർബന്ധിതരാകുമെന്ന കാര്യം ഭരണകൂടങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മുടെ കർഷക സംഘടനകളുടെ പൊതുവികാരമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത് കൈയടിച്ച് പാസാക്കുക. കാരണം വോട്ടിലൂടെ പ്രതിഫലിക്കാത്ത ഒരു പ്രതിഷേധവും ഇന്നാട്ടിലെ കർഷകന്റെ ജീവന് സംരക്ഷണമേകാൻ പര്യാപ്തമല്ല. ജനാധിപത്യത്തിൽ വോട്ടായി രൂപപ്പെടാത്ത, വോട്ടായി പ്രതിഫലിക്കാത്ത ഒരു പ്രതിഷേധത്തിനും വിലയില്ല എന്നുള്ള സത്യം പാവപ്പെട്ട കർഷക സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. അപ്രകാരം ജീവിക്കുവാനും അപ്രകാരം പ്രതികരിക്കുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ കിസാൻ മഹാസഭ ഇപ്രകാരം ഒരു വലിയ സംരംഭത്തിന് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ തീർച്ചയായും അത് അങ്ങേയറ്റം അഭിനന്ദനീയമായ ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ അഡ്വക്കേറ്റ് ബിനോയ് തോമസിന്റെ നേതൃത്വത്തില്, അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് റോജർ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തില് ഇപ്രകാരം ഒരു ഉപവാസ സമരം, 50 മണിക്കൂർ നീളുന്ന ഉപവാസ സമരം. അത് വേറെ ആളുകൾ പറയുന്ന പോലെ ഉപവാസമല്ല, ഇവർ ഉപവസിക്കൂ എന്ന് പറഞ്ഞാൽ ഉപവസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ 50 മണിക്കൂർ ഇവര് ഇങ്ങനെ ഉപവസിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഇവരോടൊപ്പം റിലേ ഉപവാസമായിട്ട് അനേകം കർഷകര് ഈ മണിക്കൂറുകളിലൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു വലിയ സംരംഭം പൊതുസമൂഹത്തിന്റെ മുമ്പില് കർഷകൻ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത സങ്കടങ്ങൾക്ക് പരിഹാരം കാണുവാൻ സർക്കാരിന്റെ ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ഹൃദയപൂർവ്വം ഞാന് എല്ലാ ഭരണകൂടങ്ങളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ഈ രാഷ്ട്രീയ കിസാൻ സംഘ് മഹാസംഘിന്റെ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു സംരംഭം ഫലം